നമസ്കാരം, ഇത് ഭരത് ലൈവ്. നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും വിവാദങ്ങളാണെങ്കിലും ചിന്താ ജെറോം ഇപ്പോൾ ഒരു സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചിന്തയ്ക്ക് 2024 ചിലപ്പോൾ ലോക്സഭയിലേക്ക് ഒരു സീറ്റ് കൂടി ലഭിച്ചേക്കാം. ചിന്ത ജയിക്കുകയും ചെയ്യും. ലക്ഷക്കണക്കിന് രൂപ മുടക്കി റിസോർട്ടിൽ താമസമാണ്, അമ്മയുടെ ചികിത്സയ്ക്കായിട്ടാണ് എന്ന് ചിന്ത വിശദീകരണം നൽകുന്നുണ്ട്. അതല്ല, എന്താണ് വീട് പണി നടക്കുന്നതുകൊണ്ട് സർക്കാരിൻ്റെ കാശ്, ഈ റിസോർട്ട് മുതലാളിയുടെ ചില സർക്കാർ ബന്ധങ്ങളുമൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ അല്ലെങ്കിൽ സംഘടനകൾ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. ചിന്ത പറയുന്നത് അമ്മയുടെ ആയുർവേദ ചികിത്സയ്ക്കായിട്ടാണ് പോയത്. ഇവിടെ ആയുർവേദ റിസോർട്ടിൽ ചികിത്സയുണ്ട്. എന്തായാലും ലക്ഷങ്ങൾ മുടക്കി, 38 ലക്ഷം രൂപയൊക്കെ മുടക്കി എന്നാണ് പറയുന്നത്. അതിനുള്ള സ്രോതസ് എവിടെ നിന്നാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ. സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് ബില്ലോ അതിൻ്റെ മറ്റു കാര്യങ്ങളോ, അക്കൗണ്ട് ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസോ നോക്കിയാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. കൊല്ലത്തെ 4-സ്റ്റാർ ഹോട്ടലിൽ കുടുംബത്തോടൊപ്പം 1.5 വർഷമായിട്ട് താമസിക്കുകയാണ്. ഇവരുടെ സാമ്പത്തിക സ്രോതസ് പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പറയുന്നത്. അമ്മയുടെ ആയുർവേദ ചികിത്സയ്ക്കായിട്ടാണ് ഇവിടെ താമസിച്ചത് എന്ന് പറയുന്നു. കൊല്ലം തങ്കശ്ശേരിയിലെ 4-സ്റ്റാർ ഹോട്ടലിൽ 3 മുറികളുള്ള അപ്പാർട്ട്മെന്റിൽ ചിന്താ ജെറോം 1.5 വർഷം താമസിച്ചു എന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. പ്രതിദിനം 8,500 രൂപയാണ് ഈ അപ്പാർട്ട്മെന്റിന്റെ വാടക. ഇക്കണക്കിൽ 38 ലക്ഷത്തോളം രൂപ ഹോട്ടലിന് ചിന്ത നൽകേണ്ടി വന്നു. ഇത്രയും പണം യുവജന കമ്മീഷൻ അധ്യക്ഷയ്ക്ക് എങ്ങനെ കിട്ടി? ഇവരുടെ സാമ്പത്തിക സ്രോതസ് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണം എന്നാണ് ആവശ്യം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിഷ്ണു സുനിൽ പന്തളം വിജിലൻസിനും ഇഡിക്കും പരാതി നൽകി. 2021-22 കാലയളവിൽ 1.5 കൊല്ലത്തോളം 4-സ്റ്റാർ ഹോട്ടൽ താമസിച്ചു എന്ന ചിന്ത സമ്മതിക്കുന്നുണ്ട്. അമ്മയുടെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് പ്രതിമാസം 20,000 രൂപ മാത്രമാണ് മാസവാടകയായി നൽകിയത്. എന്തായാലും ഗവേഷണ പ്രബന്ധത്തിലെ വിവാദങ്ങൾക്ക് പിന്നിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ പേരിലുണ്ടായ പുതിയ വിവാദം പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ്. പാർട്ടിക്ക് ഇതൊന്നും കുത്തരിയല്ല, ഇതൊക്കെ സോൾവ് ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ എന്താണ്, ഈ റിസോർട്ട് ഉടമയുമായിട്ട് ചിന്താ ജെറോം അല്ലേ, CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. കൊല്ലം ജില്ലയിൽ ഇതുപോലെ പാർട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നിരവധി സ്ഥാപനങ്ങളും അതുപോലെ വ്യവസായികളും ഒക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തായാലും 1.5 വർഷം താമസിച്ച് 38 ലക്ഷം രൂപ കൊടുത്തെങ്കിൽ അത് എന്ത് മാനദണ്ഡത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ വീടുപണി നടക്കുകയാണ്, അതുകൊണ്ടാണ് മാറി താമസിച്ചത് എന്നൊക്കെ ഇന്നലെ വാർത്തകൾ കേട്ടിരുന്നു. ഇന്നിപ്പോൾ അമ്മയുടെ ചികിത്സയ്ക്കായിട്ടാണ് പ്രതിമാസം 20,000 രൂപയാണോ കൊടുക്കുന്നത്, അതോ 8,500 ആണോ കൊടുക്കുന്നത്, ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണം. എന്തായാലും ആരോപണങ്ങളുമായി അല്ലെങ്കിൽ ആക്ഷേപങ്ങളും പരാതിയുമായിട്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോയിരിക്കുന്നു. ED ഈ വിഷയത്തിൽ വന്നാൽ, ഇപ്പോൾ വിജിലൻസ് വന്നാൽ എങ്ങനെങ്കിലും മാനേജ് ചെയ്യാം, ED വന്നാൽ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്നു കഴിഞ്ഞാൽ കുമാരി ചിന്താ ജെറോം പെടും. കാരണം അന്വേഷണവും മറ്റു കാര്യങ്ങളും ആ രീതിയിലായിരിക്കുമല്ലോ നടക്കുന്നത്. യഥാർത്ഥമായ അന്വേഷണമായിരിക്കും നടക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ, മറ്റ് ഇടപാടുകൾ, ബില്ലുകൾ ഒക്കെ തന്നെ പരിശോധിക്കേണ്ടി വരും. എന്തൊക്കെ കള്ളബില്ലുണ്ടാക്കിയാലും ബാങ്ക് ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടാതിരിക്കില്ലല്ലോ.